പൂരികോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വോഗ് ഇന്ത്യയുടെ വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ശൈലജ ടീച്ചർക്ക് ലഭിച്ചു. സ്വാഭാവികമായും ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ തേടിയെത്തിയ നേരത്ത് പോലും അത് PR വർക്കാണെന്ന് തള്ളിമറിച്ച UDF കാരൻ ഇതിനെയും എങ്ങനെയാണ് കാണുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്ക് ആർക്കും വേണ്ട. പക്ഷേ ഒരു കാര്യം UDF കാരോട് പറയാമോ, നിലപാടുള്ളവർക്ക് അംഗീകാരമുണ്ടാകും, അതിന് ആരും കുരുപൊട്ടിച്ചിട്ട് കാര്യമില്ല എന്നതാണ്. ഒരു മലയാളി എന്ന നിലയിൽ എനിക്കേറെ അഭിമാനം തോന്നിയ ഒട്ടനവധി നിമിഷങ്ങളാണ് ശൈലജ ടീച്ചർ സമ്മാനിച്ചിട്ടുള്ളത്. ലോകത്തെ മികച്ച വനിതകളിൽ ഒരാളായി കഴിഞ്ഞ വനിതാ ദിനത്തിൽ ശൈലജ ടീച്ചറെ തിരഞ്ഞെടുത്തപ്പോൾ കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ ഗംഭീരമായ ഇടപെടലുകളുടെ ഭാഗമായി ഐക്യരാഷ്ട്രസഭ പോലും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അഭിനന്ദിക്കുന്ന ഘട്ടം വന്നപ്പോൾ BBC News എന്ന് പറയുന്ന ലോകത്തെ മാധ്യമ ഭീമൻ 5 മിനിറ്റ് നേരം കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ലോകത്തിന് മുന്നാകെ അവതരിപ്പിക്കാൻ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർക്ക് അവസരം കൊടുത്തപ്പോൾ തുടക്കകാലത്ത് വളരെ ഗംഭീരമായി കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഭാഗമായി ലോകത്താകെയുമുള്ള 35 വരുന്ന രാജ്യാന്തര മാധ്യമങ്ങൾ കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് എഴുതിയപ്പോൾ രാജ്യത്തെ മികച്ച മന്ത്രിമാരിലൊരാളായി ശൈലജ ടീച്ചർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏറ്റവും ഒടുവിൽ വോഗ് ഇന്ത്യയുടെ വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ശൈലജ ടീച്ചർ തേടിയെത്തിയപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെയും വളരെയധികം സന്തോഷം തോന്നുന്നു, ഒരു മലയാളി എന്ന നിലയിൽ അഭിമാനം തോന്നുന്നു എന്നത് തന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫഹദ് ഫാസിൽ ഇത് പ്രൊഫൈൽ പിക്ചറാക്കി, ശൈലജ ടീച്ചറുടെ ഒരു ഫോട്ടോ, അതായത് വോഗിൻ്റെ ആ ഒരു ഫോട്ടോ, ടീച്ചറുടെ ഒരു ഫോട്ടോ ഫഹദ് ഫാസിൽ പ്രൊഫൈൽ പിക്ചറാക്കി. പ്രൊഫൈൽ പിക്ചറാക്കിയ നേരത്ത് അതിൻ്റെ താഴെ സംഘമിത്രങ്ങളുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഒക്കെ അതിഭീകരമായിട്ടുള്ള തെറിവിളികളും, അതുപോലെ തന്നെ അലോഷി നീ കമ്മ്യൂണിസ്റ്റായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നിൻ്റെ സിനിമ കാണാൻ വേണ്ടി പോകുന്നില്ല എന്ന രീതിയിലൊക്കെ കമൻ്റ് ചെയ്യലുമൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതാണ് ഞാൻ ആദ്യമേ UDF കാരോട് പറഞ്ഞത്, നിലപാടുള്ളവർക്ക് അംഗീകാരങ്ങൾ ഉണ്ടാകും. അതുതന്നെയാണ് ഒരു മലയാളി എന്ന നിലയിൽ ഫഹദ് ഫാസിലിൻ്റെ വികാരമാണത്. കാരണം ഫഹദ് ഫാസിലിൻ്റെ കൂടി ആരോഗ്യമന്ത്രിയാണത്. ഈ ആരോഗ്യ മേഖലയിൽ ശൈലജ ടീച്ചർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എത്രത്തോളമാണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളാണ് ഫഹദ് ഫാസിൽ. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഈ നാട്ടിലെ പാവപ്പെട്ടവന്, സാധാരണക്കാരന് ഏറ്റവും ഗംഭീരമായ രീതിയിൽ സൗജന്യമായ ചികിത്സ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലോട്ട് കേരളത്തിൻ്റെ ആശുപത്രികളെ മാറ്റിയത് ആരാണ്? ശൈലജ ടീച്ചറാണ്. നോക്കൂ, നിങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. രാജ്യത്തെ ഏറ്റവും മികച്ച 50 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ 7 കേരളത്തിൽ നിന്നുള്ളവയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു സത്യം തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജനറൽ ആശുപത്രികളുടെയും ജില്ലാ ആശുപത്രികളുടെയും ബോർഡങ്ങ് മാറ്റിവെച്ച് മെഡിക്കൽ കോളേജ് എന്നാക്കി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പോയിരുന്നുവെങ്കിൽ, ശൈലജ ടീച്ചറുടെ കാലത്ത് ആ മെഡിക്കൽ കോളേജുകളിലൊക്കെ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെയൊന്നും ബിൽഡിംഗ് പോലും ഉണ്ടാക്കാതെയായിരുന്നു ഉമ്മൻചാണ്ടി ബോർഡ് വെച്ച് പോയത്. പഴയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ബോർഡ് മാറ്റി വെച്ച് പോയാൽ മെഡിക്കൽ കോളേജ് ആകുമല്ലോ. മെഡിക്കൽ കോളേജാക്കി മാറ്റിയത്, പുതിയ ബിൽഡിങ്ങുകൾ ഉയർന്നത്, അവിടെ ഡോക്ടർമാരും അതുപോലെ തന്നെ സാധാരണക്കാരനവിടെ ചികിത്സയും ലഭിക്കാൻ തുടങ്ങിയത് ശൈലജ ടീച്ചർ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായ ശേഷമാണ്. എതിർക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കോന്നി മെഡിക്കൽ കോളേജ്, കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി എന്താ നോക്കൂ നിങ്ങൾ. കോവിഡ് കാലത്ത് മംഗലാപുരത്തെ അതിർത്തി അടച്ചിട്ട് കർണാടകയിലെ BJP ഗവൺമെൻറ് നമ്മളെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കേരളത്തിലെ സർക്കാർ. സർക്കാർ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, ഞങ്ങളെ നിങ്ങൾ തടഞ്ഞു വെച്ചോളൂ, പ്രശ്നമില്ല, പക്ഷേ ഞങ്ങൾ കാസർകോട്ടെ മെഡിക്കൽ കോളേജിനെ കോവിഡ് ആശുപത്രിയാക്കി മാറ്റും. ഉമ്മൻചാണ്ടി പട്ടിക്ക് മൂത്രമൊഴിക്കാൻ കല്ലിട്ട് പോയയിടത്ത് കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത് ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായ ശേഷമാണ്. ഇച്ഛാശക്തിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഫേസ്ബുക്കിൽ വരുന്ന കമൻറ്റുകൾക്ക് പോലും മറുപടി കൊടുത്ത് എത്രയെത്ര മനുഷ്യരുടെ ജീവനുകൾക്കാണ് കരുതലായി ശൈലജ ടീച്ചർ മാറിയതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് യാഥാർത്ഥ്യമാണ്. കോവിഡ് കാലത്ത് ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ സൗജന്യമായി ചികിത്സ ലഭിച്ചോ, സൗജന്യമായി ക്വാറന്റൈൻ ലഭിച്ചോ, സൗജന്യമായി റേഷൻ ലഭിച്ചോ, സൗജന്യമായി ഭക്ഷ്യധാന്യ കിറ്റുകൾ ലഭിച്ചോ? ഇല്ലല്ലോ. ക്ഷേമ കാര്യങ്ങളിൽ സർക്കാർ ഇടപെട്ടോ മറ്റെവിടെയെങ്കിലും? ഇവിടെ ഇടപെട്ടു. ഇവിടെ നിങ്ങൾക്ക് ചികിത്സ സൗജന്യമാണ്, ഇവിടെ നിങ്ങൾക്ക് ക്വാറന്റൈൻ സൗജന്യമായിരുന്നു അല്ലേ. രോഗികൾ കൂടിയ നേരത്താണ് നമുക്ക് ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടി വന്നത്. തിരിച്ചറിയണ്ടേ നമ്മളിത്? രോഗികൾ കൂടിയതെങ്ങനെയാണ് ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും മനസ്സിലായോ, ഈ ശൈലജ ടീച്ചർക്ക് അംഗീകാരങ്ങൾ തേടിയെത്തും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ എങ്ങനെയൊക്കെ ഇത് PR വർക്കാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും മലയാളി ഇത് തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ഐക്യരാഷ്ട്രസഭ ആരോഗ്യ മേഖലയ്ക്ക് അംഗീകാരം കൊടുക്കണമെങ്കിൽ അത് PR വർക്കാണെന്നൊക്കെ പറയണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയെ ആലോചിക്കണം. മനസ്സിലായോ?
കൊള്ളാം. പിന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും സംഘമിത്രങ്ങളോടാണ്, നിങ്ങളാണ്, അതായത് കേന്ദ്രമാണ് അല്ലേ, കേന്ദ്ര ഗവൺമെൻറ് ആണല്ലോ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മികച്ച പൊതുഭരണം നടക്കുന്ന സംസ്ഥാനത്തിനുള്ള അവാർഡ് കേരളത്തിന് കിട്ടിയല്ലോ ഈ അടുത്ത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ ബി ജെ പിയും കോൺഗ്രസും ചെയ്യുന്നിടത്ത്? പക്ഷേ കേരളത്തിൽ നടക്കുന്നില്ലേ? അത്രയൊക്കെ ആലോചിച്ചാൽ മതി. ഇത്രയൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമുള്ളൂ നിങ്ങൾക്ക്. എന്തായാലും ശൈലജ ടീച്ചർ, ശൈലജ ടീച്ചർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതിൽ അല്ലെങ്കിൽ അതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. തീർച്ചയായിട്ടും പിന്നെന്താ പറയുക, ശൈലജ ടീച്ചർക്ക് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും ആരോഗ്യ വകുപ്പിലെ പ്രവർത്തകർക്കും എല്ലാവർക്കും 1000 അഭിവാദ്യങ്ങൾ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. യു ഡി എഫുകാരാ, വീണ്ടും പറയാം, നിലപാടുള്ളവരെ അംഗീകാരം തേടിയെത്തും, അതിന് ആരും കുരുപൊട്ടിച്ചിട്ട് കാര്യമില്ല. അലോഷി കമ്മ്യൂണിസ്റ്റ് ആണോ അല്ലയോ എന്നതിലല്ല കാര്യം, അലോഷി ടീച്ചറെ തിരിച്ചറിയുന്നുണ്ട് എന്നതിലാണ് കാര്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനവും. മനസ്സിലായോ? മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.